നമ്മൾ തോണി ട്രാക്ടർ വെച്ച് വലിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിച്ചുകൊണ്ട് പോകുന്നുട്ടോ, ഈ കടലിലേക്ക് കൊണ്ടുപോയിടും. നമ്മൾ ഈ ഒരു തോണിയിലാട്ടോ പോകുന്നത്, സി ആർ പി എന്ന തോണിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതാ പോകുന്നു. ഇതുവരെ മുന്നിൽ നിന്ന് കെട്ടി വലിക്കായിരുന്നു, ഇപ്പോൾ ബാക്കിൽ വന്നിട്ട് തള്ളു കേട്ടോ. തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തള്ളുന്നുണ്ട് കേട്ടോ. ഇത് ഈ തോണിൻ്റെ മുതലാളിമാരും അതിനെ ഇതിൽ പോരുന്ന ആളുകളൊക്കെ, തൊഴിലാളികളൊക്കെ ഇത് തോണി കടലിലേക്ക് തള്ളി നീക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കടലിലെത്തി. ഈ തള്ളിക്കൊണ്ടിരിക്കുന്ന തോണിയിലാണ് ഇപ്പോൾ നമ്മൾ കയറി പോകുന്നത്. പോരുന്നുണ്ടോ ചോദിച്ചിട്ട്. വല്ല പാട്ട്, ഒരു പാട്ടും ഒക്കെ ഒരു സെറ്റപ്പാട്ടോ. ഹായ്, നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കടലിലേക്ക്, ഉൾക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനുണ്ടോ, മത്സ്യം പിടിക്കാൻ പോവാണ്. ആ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഒരു വ്ളോഗിലൂടെ കാണാൻ കഴിയാട്ടോ. ഒരുപാട് നല്ല കാഴ്ചകളാണ്, നല്ല മൊമെൻറ്റുകളാണ്. നിങ്ങൾക്ക് സ്റ്റേ അടിച്ചു തന്ന നല്ലൊരു കാഴ്ച കാണാട്ടോ. ഉൾക്കടലിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ തോണി തള്ളി നീക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ തള്ളി നീക്കിയിട്ട് കടലിലേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളി കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ ആ ട്രാക്ടർ കൊണ്ട് തോണിയൊക്കെ തന്തി നീക്കി കടലിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നു. ഇതാണ് കടലിൻ്റെ മക്കൾ, ചാടികേറി കേട്ടോ. അത്രേ ആയത്തിന്റെ ഉള്ളിൽ നിന്നാണ് അയാൾ ചാടി കയറിയത്. എഞ്ചിൻ സ്റ്റാർട്ടാക്കി. വായു വായു വായു. എന്താ മോനെ, അവിടെ തുഴയുന്നു. അവിടെ മൂന്നാൾ വെച്ചിട്ടാണ് തുഴയുന്നേ, ഒരു ഭാഗത്തേക്ക് മാത്രം പോകാതിരിക്കാന്. തിക്ക് തിക്ക് എന്നാ പറയുന്നേ, തുഴയാനായിരിക്കും പറയുന്നത്. അങ്ങനെ സ്റ്റഡിയാക്കാൻ വേണ്ടി, അതാണ് ഈ തിക്ക് എന്ന് പറയുന്നത്. തിക്ക് തിക്ക്, ഓക്കെ. സ്ട്രെയിറ്റിന് മാത്രം പോകാൻ വേണ്ടിയിട്ടാണ് തിക്ക് തിക്ക് എന്ന് പറയുന്നത്. അവിടെ കുറെ സ്ലാങ്ങുകൾ ഉണ്ടാവും, വ്യത്യാസം വ്യത്യാസം വരും. ജില്ല മാറുന്ന ഭാഷ മാറും, ഭാഷ മാറും. കണ്ണൂരല്ല കാസർഗോഡ്, കാസർഗോഡ് എന്ന് പറയുന്നത് കുമ്പള. കുമ്പള കഴിഞ്ഞാൽ മംഗലാപുരത്തേക്ക് ഭാഷ, അവിടെ കന്നഡ മിക്സിങ് വരും. 17 ഭാഷകൾ കൂടിയിട്ടുള്ള ഒരു സ്ലാങ്ങാണ് നമ്മളെ കാസർഗോഡിൻ്റെ വരുന്നത്. കമലഹാസൻ യെസ് പോകുന്നിട്ടോ. ഞങ്ങളെ തോണി തന്നെ, കൂട്ടുള്ള തോണിയാണ്, നമ്മളെ കൂടുള്ള തോണിയെന്നാ പറയുന്നേ. പാളാണ്, അതിന്റെ പേരാണ് വെള്ളമെടുക്കുന്ന പാളാന്ന് പറയും. ഓക്കെ, ഇത് കല്ലാണ് ഇവിടെ ഈ അമ്പലത്തിന് മുമ്പുള്ള ഒരു കല്ലാണ്. പിന്നെ അവിടെ ഉണ്ട് അങ്ങ് മൂന്ന് കല്ലുണ്ട്, അതിന്റെ പേരാണ് പാണ്ഡ്യം കല്ല്. കല്ല് എന്ന് പറഞ്ഞാല് പാറയാണ്. അതുപോലത്തെ പാറ ഉണ്ടല്ലോ, പാറപ്പറി നമ്മള് കല്ലെന്ന് പറഞ്ഞു. ശിവക്ഷേത്രം കണ്ട്, ആ ശിവക്ഷേത്രത്തിന്റെ ഒരു ശക്തിയാണ് മൂന്ന് കല്ല്. മൂന്ന് കല്ല്, അത് പണ്ട് ഇവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് പാണ്ഡ്യരാജാവ് പാണ്ഡ്യരാജാവ് ഇവിടെ വന്നപ്പോഴേ അതിന്റെ
ഇവിടെ ശ്രീ കുറുമ്പ എന്ന് പറഞ്ഞ ദേവി ആ മൂന്ന് കപ്പലിനെ കല്ലാക്കി മാറ്റി. നാല് കപ്പലുണ്ടായിരുന്നു, അന്ന് ഒന്ന് രക്ഷപ്പെട്ടു. അതാണ് പാണ്ഡ്യങ്കല്. പാണ്ഡ്യരാജ പാറ മൂന്ന് പാറയുണ്ട്. അത് ദൂരം ദൂരമാണ്, നമ്മുടെ ഒരു കപ്പൽ എത്ര ദൂരം വിട്ട് നിൽക്കും അത്രയും ദൂരം മൂന്ന് കപ്പലാണ്. അത് പണ്ട് പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചരിത്രം. കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു മൂന്ന് പാറ ഉണ്ട് അവിടെ കാണുന്നത്. ആ മൂന്ന് പാറ മൂന്ന് കപ്പൽ പാറാക്കിയതാണ് എന്നാണ് ഐതിഹ്യങ്ങളൊക്കെ. അപ്പൊ എഞ്ചിൻ സെർട്ടാക്കിയിട്ടുണ്ട്, നോയിസ് ഉണ്ടാവും. കയ്യും പാടി ഞാൻ ഉറക്കനെ പറയാൻ ശ്രമിക്കണ്ട് കേട്ടോ. നമ്മള് കരയിന്ന് ഏകദേശം പൂന്ന് കഴിഞ്ഞിട്ടോ, മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞു. ഓരോ പണികളിലാണ് ഇന്നത്തെ പേരുടെ ജീവിതം കാണാട്ടോ. നിങ്ങൾക്ക് എഞ്ചിൻ സ്റ്റാർട്ടാക്കി, എഞ്ചിൻ സ്റ്റാർട്ടാക്കിട്ട് പോകുന്ന കാഴ്ച ഓക്കെ. എന്റെ പൊന്ന, ഒരു രക്ഷയിലാണ് പോകുന്ന. അങ്ങനെ മുന്നേക്ക് ഇങ്ങനെ ഒറ്റ പൊന്ന അദ്ദേഹം നിക്കു നോക്കി. കുട്ടൻ ആ, ദേവി ആ, കുഞ്ഞിരാമൻ ആ, പുരുഷു ആ, ശശി ആ, കുമാരൻ ആ, കൊട്ടൻ ആ, മണികണ്ഠൻ ആ, ഗോവിന്ദൻ ആ, ദാസൻ 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 രഘുനാഥൻ മിഷനും ആ മിഷീനൊക്കെ ആ മിഷീനൊക്കെ കൈകാര്യം ചെയ്യുന്നത് പേരെന്താണ് പറഞ്ഞത്? ദാസൻ ദാസൻ. അവിടെ സി ആർ പിന്നെ വേറൊരു തോന്നി വരുന്നുണ്ട് കേട്ടോ. ആ നമ്മളെ കൂട്ടത്തിലുള്ളതാണ് ആ ആ ഓക്കെ ഓക്കെ. നമ്മളെ കൂട്ടത്തിലാണ്, നമ്മള് സി ആർ പിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മൂന്ന് ആ മലക്കാരുടെ പേര് സി ആർ പി. കാസർഗോഡ് ഈ റൂപ്പിന്റെ പള്ളിയിൽ കമ്പ കമ്പ എന്ന് പറയും. ഈ ഒരു കയറിന് കമ്പ എന്ന് പറയാം. നമ്മളെ ഭാഷ പറഞ്ഞു അത് പറയാം. ഈ റോപ്പ് ഇതിപ്പോ നമ്മള് പിടിക്കുന്ന സമയത്ത് ഇത് മറ്റുള്ള തുണിക്ക് ഇട്ടുകൊടുക്കും. അതൊക്കെ കാണാട്ടോ, ആ കാഴ്ചകളൊക്കെ. എന്താണ് ഇവിടെ ഉൾക്കടലിൽ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്? എന്താണ് നമ്മൾക്ക് മീനിങ്ങനെ എത്തുന്നുണ്ട്, എന്താണ് ഇവർ കാട്ടുന്നത് ഉൾക്കടലിൽ? ആ കടലിലെ കാഴ്ചകൾ, കടലിന്റെ മക്കളോടൊപ്പം നമ്മളൊരു യാത്ര. സ്റ്റേ അടിച്ച് നിൽക്കുക, നല്ല കാഴ്ചകളായിരിക്കും കേട്ടോ. ആ ബേക്കൽ ഫോർട്ട് ആ ബേക്കൽ ഫോർട്ട് അവിടെ കാണുന്നത് അല്ലേ. ഓക്കെ, അതാക്കണം സി ആർ പിന്റെ വേറെ ഒന്നും. നമ്മള് സി ആർ പിന്റെ വേറെ തോണി കേട്ടോ. ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് വലത് കുടിക്കുന്നതാണ്. ഹായ് ഹായ് ഹായ്, അതിലോട്ട് പോവാന്ന്. ആ ഓക്കെ സെറ്റ്. ഓക്കെ, ഈ പോകുന്നൊക്കെ നമ്മളെ സി ആർ പിന്റെ തോണി കേട്ടോ. ആ പോകുന്ന ഒരു കാഴ്ച അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എന്താ പറയാ പേരാ? കുഞ്ഞിക്കണ്ണ്. എന്താ പോ ഈ സമയം നമ്മളെ കൂടെ ഉണ്ടായത്? ആ ഒരു ഹായ് പറയുന്നത് പറക്കുന്നല്ലേ. എന്റെ പൊന്ന, ഒരു രക്ഷയിലിട്ട കാഴ്ച. ഇത് പോകും നോക്കി. അയ്യോ, യൂട്യൂബിൽ വരും ആ ഫേസ്ബുക്കിലും. നമ്മൾ കരയിൽ നിന്ന് മാത്രമേ ബേക്കൽ കോട്ട് കണ്ടിട്ടുള്ളൂ അല്ലേ, ബേക്കൽ കോട്ട കണ്ടിട്ടുള്ളൂ. എന്നാ കണ്ടോളൂ, ഈ കടലിലെ ഉൾക്കടലിലെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ കാണാട്ടോ. ആ ഒരു സ്ഥലത്താണ് ബേക്കൽ കോട്ട വരുന്നത്. കടലിൽ നിന്നാണ് മക്കളെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോകുന്നൊരു കാഴ്ച നോക്കി, എന്തൊരു കാഴ്ച നോക്കി. എന്ത് പറയാൻ, അത്രയും നല്ല സീനിക്കാണ്, സീനിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് കടലിന്റെ മക്കൾ. എന്റെ മോനെ, ഇതിലാ പോകുന്ന ആ ഒരു ആ തെരയോടൊപ്പം ഇങ്ങനെ പൊങ്ങിത്താന്നിട്ടുള്ള ആ ഒരു യാത്രയാണ് ഒരു എക്സ്പീരിയൻസ്. അനുഭവിക്കേണ്ട സംഭവം തന്നെ കേട്ടോ. രക്ഷയില്ല, സംഭവം സെറ്റാണേ. ഈ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ കാണുക. Thank you.
കഴിഞ്ഞപ്പോ നിർത്തിട്ടോ. എന്താ സംഭവം? എന്താ സംഭവം? മീൻ കാണുന്നില്ല, മീൻ കാണുന്നില്ല. പിന്നെ വെറുതെ ഓടിയിട്ട് കാര്യമില്ല, വെറുതെ ഓടിയിട്ട് കാര്യമില്ല. എണ്ണയും കാര്യങ്ങളൊക്കെ ചെലവാണ്, ചെലവ് കൂടുതലാണ്. ആ സി ആർ പിന്റെ മറ്റൊന്നാണ് പോകുന്നത് കേട്ടോ. എന്താ പോക്കു നോക്കി, ചീറിപ്പാഞ്ഞു പോവുക കടലില്. മറ്റേ കേട്ടിയം പോണ മാതിരി കടലിലെ കേട്ടിയം സി ആർ പി. എന്ത് പോക്കാണ് നോക്കി, എന്ത് എന്ത് പോക്കാ കിട്ടുകാച്ചേട്ടോ. ആ ഒരു യമഹൻ്റെ ആ ഒരു മോട്ടർ വെച്ചിട്ട്, ആ ഒരു യന്ത്രം വെച്ചിട്ട് പാറുകയാണ്. ആ പുറക് വശത്ത് ബേക്കൽ കോട്ട കാണാം. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും ഇവർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. ആ തോണി ഉന്തി കടലിലേക്ക് കൊടുന്നിടാനും അത്രയും പ്രയാസമാണ്. ഇവിടെ ശരിക്കും ഒരു ഹാർബർ വേണല്ലേ, പക്ഷേ നിങ്ങൾക്ക് വർഷത്തിൽ ഒരുപാട് ജീവനാണ് പോകുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഇവിടെ ഒരു ഹാർബർ വേണ്ടേ? അല്ലേ, ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതിന് എന്തെങ്കിലും പരാതി എന്തെങ്കിലും കൊടുത്തോ? ശരിക്കും ഇവിടെ ഇത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ എന്താ പറയാ മത്സ്യബന്ധനത്തിനും മത്സ്യം പിടിക്കാനൊക്കെ പോകുന്നത്. ഇവിടേക്ക് ശരിക്കും എന്താ പറയാ ഒരു ഹാർബർ തയ്യാറാക്കി കൊടുക്കണേ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി വരെ സപ്പോർട്ട് ചെയ്യണേ. ഇവരുടെ ഈ പ്രയാസം നമ്മൾ കാണുന്നുണ്ട്. ഒരു കടൽ യാത്ര, കടൽ ഷോപ്പും ആ ഒരു സംഭവമൊക്കെ നോക്കിയിട്ട് വേണം, കടലിൻ്റെ ആ ഒരു സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഉൾക്കടലിലേക്കൊക്കെ ഇവർക്ക് യാത്ര ചെയ്യാനും മീൻ പിടിക്കാനും. ഇവർക്ക് കടൽ ഷോപ്പും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇവരുടെ തൊഴിലില്ല. ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ എന്താണ് മത്സ്യമൊക്കെ പിടിച്ചിട്ട് നമ്മൾക്ക് തിന്നാൻ തരുന്നത്, മനസ്സിലാക്കണേ. പിന്നെ നമ്മളുടെ സിറ്റികളിലൊക്കെ പ്രളയവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇതുപോലത്തെ കടൽ മക്കളാണ് നമ്മളെ സഹായിച്ചത്. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ മലപ്പുറത്തടക്കെ, മലപ്പുറത്ത് പൊന്നാനി എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ പലപ്പോഴും അവരെ വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും നമ്മൾക്കറിയാത്ത കുറേ അറിവുകൾ അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കടലിൽ എങ്ങനെയാണ്, കടലിലേക്ക് എപ്പോഴാണ് പോവുക, കടലിൽ എങ്ങനെയാണ് യാത്ര ചെയ്യുക, കടലിൽ എങ്ങനെയാണ് മീൻ കിട്ടുക, കടലിൽ എങ്ങനെയാണ് പിന്നെ മീൻ പിടിക്കുക, എങ്ങനെ ചാടണം, എങ്ങനെ നീന്തണം എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു കടൽ മച്ചാന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൂടി മനസ്സിലാക്കണം. അവരെ കളിയാക്കാനോ കാര്യങ്ങളൊന്നും നമ്മൾ നിൽക്കരുത്. നമ്മൾക്ക് പലപ്പോഴും ഈ ഒരു കടൽ നമ്മളൊക്കെ ഇവിടെ കൊടുത്തിട്ട് എന്താ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ചെയ്യും. നമ്മൾ കൂക്കിയാർക്കും ഉമ്മാനും വാപ്പാനും കുളിച്ചു, ഇത്രേ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ കണ്ടില്ലേ, ചെറിയ ചെറിയ മക്കളാട്ടോ. ഞാൻ ഇന്നലെ കുറേ ആളുകളെ പരിചയപ്പെട്ടു, പ്ലസ് ടുവിൽ പഠിക്കുന്നത്, പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരൊക്കെ കടലിൽ പോവും, മത്സ്യം പിടിക്കും, അവരൊക്കെ എൻജോയ്മെൻറ്റിന് ക്യാഷ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഞാൻ കരയിലെത്തിയിട്ട് പരിചയപ്പെടുത്തിയിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ സംസാരിച്ചിട്ട് പരിചയപ്പെട്ടു, ഇൻസ്റ്റഗ്രാം പോയി അവിടെ ബൈക്ക് കണ്ടിട്ട് ഫോളോ ചെയ്ത് കുറേ കുറേ ആളുകളുണ്ട് കേട്ടോ. ആയക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 10-20 മിനിറ്റ്, ഒരു 30 മിനിറ്റ്, ഒരു അരമണിക്കൂറായി ഓടിച്ചു കൊണ്ടിരിക്കുന്നു കടലിലൂടെ, ഉൾക്കടലിലേക്ക് അല്ലേ. ആ ആയി, ഇപ്പോൾ ഉൾക്കടലായി ഏകദേശം. ആയുള്ള സ്ഥലം കേട്ടോ, ആയുള്ള സ്ഥലമായില്ലോ. അപ്പോൾ സൂര്യേട്ടൻ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു, പൊങ്ങി വരുന്നു. ഇവിടെ ഒരു ചെറുതോണി ഉണ്ട് കേട്ടോ. ആ ചെറുതോണിയിൽ ഒരു വാലിട്ട് മീൻ പിടിക്കുന്ന കാഴ്ചയാണ്. അവിടെ അടുപ്പിച്ചാണെങ്കിൽ നമുക്ക് അവർ മീൻ കിട്ടിയോ ഇല്ല എന്നൊക്കെ നോക്കാം. യെസ്, മാന്ത 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 ആ ഓക്കെ ഓക്കെ. അതുണ്ടോ, വയലട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. മീനുണ്ട്, മീനുണ്ട്, മീനുണ്ട്. ആടാ മീനുണ്ട്, ഒരുപാട് മീൻ കിട്ടിയിരിക്കണം കേട്ടോ. ഏറ്റവും വയലിടുക, മീൻ പിടിക്കുക. മത്തി, മറ്റേത്, മറിച്ചത്, ഏതൊക്കെ മീനെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപാട് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ വയലട്ട് എല്ലാ സ്ഥലത്തും കൂടി ഉണ്ട്. അടിപൊളി സംഭവം കാണുന്നുണ്ട്. എന്താ പറഞ്ഞേ, ജെൽഫിഷ്.
ജെല്ലി ഫിഷ് ഇപ്പോ രണ്ട് തോണിയും അടുത്തെത്തിട്ടോ. ഇവിടെ എന്താണ് ഐലാണെന്ന് പറയുന്നത്, അവിടുത്തെ ചമ്പ എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ മീനാട്ടോ ഇപ്പൊ കണ്ടുക്കാണ്. ഒരു 2 മണിക്കൂറിനൊടുവിൽ ഇപ്പൊ മീൻ കണ്ടുട്ടോ. മീൻ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. എല്ലാവരും സജീവമായി ഉണർന്നിരുന്നു. അതാകണോ ഓല കണ്ടുക്കണം കേട്ടോ. അവിടെ ഒരു നമ്മുടെ സി ആർ പിന്റെ വേറൊരു തോണി പോകുന്നുണ്ട്. അവരെ കണ്ടുക്കണെന്നാണ് പറയുന്നത്. വെറും വായ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. മീൻ പിടിക്കുന്നു. അവിടെ വല എറിഞ്ഞിട്ട് ചെറിയ തോണിന്ന് വല കയറ്റുന്ന കാഴ്ച കേട്ടോ. ഇപ്പോൾ സമയം 9 മണിട്ടോ. ഒരു 9:30 ആകാനായി. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ രാവിലെ കടലിലിറങ്ങിയതാണ്. ഇതുവരെ മീൻ കിട്ടിയിട്ടില്ല. മീൻ കിട്ടിയെന്ന് പറഞ്ഞു, ചെറിയ ചെറിയ മീനുകളാണ്. പക്ഷേ ആ വലട്ടില്ല. വലട്ട് കഴിഞ്ഞാലേ മീൻ പിടിക്കാൻ കഴിയുള്ളൂ. ആ ചെറുതായതുകൊണ്ട് പിടിക്കുന്നില്ല. അപ്പോൾ ഇത്രയും നേരത്തെ ആ ഒരു കഷ്ടപ്പാടിനൊടുവിൽ ഒരു മീനുമില്ലാതെ കരക്കനെ തിരിച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം വിഷമമുണ്ട് കേട്ടോ. വളരെയധികം വിഷമമുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു ഹാർബറോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നിന്നിട്ട് പറഞ്ഞാലേ കേട്ടോ, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർബറോ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ യാത്ര വെറുതെയായി. ഇവർക്ക് എണ്ണ ആ കാര്യങ്ങൾ, പിന്നെ ഇവരുടെ ആ ഒരു പിന്നെ ഇത്രയും കഷ്ടപ്പാടിനൊടുവിൽ ഒന്നുമില്ലാതെ കരക്കന്നെ റിട്ടേൺ ഓടി അത് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഇന്നത്തെ കൂലിയോ കാര്യങ്ങളൊന്നുമില്ല. സർക്കാർ തരാനുമില്ല. ഇതാണ് നല്ല നഷ്ടമാണ്. ഇത്രയും സമയത്തെ ആ ഒരു പിന്നെ റണ്ണിയത ആ ഒരു പൈസ ഉണ്ടല്ലോ, എണ്ണ പൈസ, അതൊന്നുമില്ല കേട്ടോ. ഓ കടമൊക്കെ വാങ്ങിയിട്ടായിരിക്കും ഒരു പക്ഷേ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം ഉണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ഒരു മാസത്തിൽ ആ നഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ. വണ്ടി വലിക്കുന്ന വണ്ടിക്ക് വാടക കൊടുക്കണം. ആ അതിന് കൊടുക്കണം. 2000 നഷ്ടമാണ്. അപ്പൊ തിരിച്ച് നമ്മളെ കരക്കന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനേ കടന്നുറങ്ങിയിരുന്നു. കാരണം വെച്ചാല് പിന്നെ ഇങ്ങനെ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായിട്ടാകുമ്പോൾ ഛർദിയൊക്കെ വരും. അതാണ് സീന്. നമ്മളാകട്ടോ സി ആർ പിൻ്റെ മറ്റു തോണി ഇവിടെ കരക്ക് അടുപ്പിക്കുന്നു. എന്തായാലും നല്ല വിഷമമുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ. അങ്ങനെ കരക്ക് അടുപ്പിച്ചു. അപ്പോൾ ആ ട്രാക്ടറിൽ വീണ്ടും അത് എന്താ കെട്ടി വലിക്കുന്ന കാഴ്ച കേട്ടോ. എന്നിട്ട് കരയൊക്കെ അടുപ്പിക്കും. അതൊക്കെ അത്യാവശ്യം ഈ ഒരു കുണ്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല. ഇവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ കാസർഗോഡിൻ്റെ മറ്റു വീഡിയോ വീണ്ടും കാണാം. അങ്ങനെ ഏട്ടൻ നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിരിക്കുകയാണ്. വീടാട്ടോ, ഏട്ടൻ്റെ വീടാണ്. നല്ലൊരു ഡോഗൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വീട് ഇവിടുന്ന് ചായ എടുക്കട്ടെ. ചായ എടുത്തിട്ട് നമുക്ക് നേരെ വിടാം. ഇവിടെ രണ്ട് പൂച്ചുണ്ട് കേട്ടോ. അതേപോലെ ഒരു ഡോഗും കാണുന്നുണ്ട്. ഇതാകണം. ഇതിൻ്റെ പേരെന്താണ് പറഞ്ഞത്? ജോക്കി. ജോക്കി ബാക്കിലോ നിൽക്കണോക്കെ. ചിഞ്ചോൽ. ചിഞ്ചോൽ നമ്മളെ കളിപ്പിക്കുന്നത് കാണാൻ ഭയങ്കര രസാട്ടോ. ഓളം പറഞ്ഞാലും അനുസരിക്കുന്നു. ഇപ്പൊ ചൂടിയാക്കിനല്ലോ. ഓളം ചാടം പറഞ്ഞാൽ ചാടുന്ന ആളല്ലേ. ചാടാൻ പറഞ്ഞ ചാടും, ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും. എന്താ നോക്കി കാട്ടുന്നു. എന്റെ പേര് മുസബ്ബിർ. ചെക്കൻ പറടാ, പേര് പറടാ. ആദർശ്. നാളെ ഉണ്ടാവട്ടോ ജീവിയുടെ.